നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയാണ് വേറെ കളികൾ. ഡൽഹിക്ക് പോയിട്ട് വീണ്ടും കേരളത്തിലേക്ക് വരാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ആഗ്രഹം എന്തിന്? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങി വരവിൽ എം കെ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ലീഗ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. എന്നാൽ പാണക്കാട് തങ്ങളുടെ വാക്കുകൾ മറികടക്കാൻ കഴിയാത്ത തരത്തിൽ അസ്വസ്ഥനാണ് എം കെ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ലീഗ് നേതൃത്വം. തികച്ചും അപ്രത്യക്ഷമായാണ് ലീഗിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായത്. ലോക്സഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചത് കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ യു പി എ സർക്കാർ അധികാരത്തിൽ വരാതിരുന്നതോടെ അദ്ദേഹം നിരാശനായി. കഴിഞ്ഞ 1 വർഷമായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡോക്ടർ എം കെ മുനീർ കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായ ആശങ്കയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നത്. മണ്ണാർക്കാട് എം എൽ എ എം ഷംസുദ്ദീൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ചുമതല കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചതോടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവിന് കളമൊരുങ്ങുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇതുവരെ വഹിച്ചു വന്നിരുന്ന ദേശീയ സമിതിയുടെ ചുമതല ഇ ടി മുഹമ്മദ് ബഷീറിന് കൈമാറാനും ഉന്നത അധികാര സമിതി യോഗം തീരുമാനിച്ചു. അതായത് ഇ ടി മുഹമ്മദ് ബഷീർ കേന്ദ്രത്തിലേക്ക് കൂറുമാറും എന്ന്. ഇ ടിക്ക് കുഞ്ഞാലിക്കുട്ടിയോടും തിരിച്ചും താല്പര്യമില്ലെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇ ടിയെ ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ തീരുമാനിച്ചിരുന്നു. എം കെ മുനീറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ ശല്യവും ഒഴിവാക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടി കരുതുന്നു. എന്നാൽ അത്ര എളുപ്പമല്ലത്. മുതിർന്ന നേതാവ് ഇ അഹമ്മദ് അന്തരിച്ചതിനെ തുടർന്ന് നടന്ന മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് എം പി ആയതോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലെത്തിയത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് അന്തർദേശീയ രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം തട്ടകം മാറ്റി. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ യു പി എ മുന്നണിക്ക് അധികാരം കിട്ടിയാൽ കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രമന്ത്രിയാക്കാമെന്നായിരുന്നു ലീഗിന്റെ ആലോചന. അതുണ്ടാകാതെ വന്നതോടെ കേരളത്തിലേക്ക് തന്നെ കളം മാറാൻ ആലോചിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയാണ് ഉന്നതാധികാരിക സമിതി കുഞ്ഞാലിക്കുട്ടിക്ക് കൈമാറിയത്. ഫലത്തിൽ പാർട്ടിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണവും കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും. വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യമടക്കം ആസൂത്രണം ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ലീഗിനെ ഒരുക്കിയ കുഞ്ഞാലിക്കുട്ടി ഇനി പൂർണ്ണമായും കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കുഞ്ഞാലിക്കുട്ടിക്കാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പായി. കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവ് ലീഗ് രാഷ്ട്രീയത്തിലെ സ്വാധീന കേന്ദ്രമാക്കി അദ്ദേഹത്തെ വീണ്ടും മാറ്റും. യു ഡി എഫിനെ സമവാക്യങ്ങളിലും അദ്ദേഹം സ്വാധീനം ചെലുത്തും. അത് ഏറ്റവും പ്രകടമാകുക ഘടകകക്ഷിയായ കോൺഗ്രസിന് തന്നെയായിരിക്കും. എല്ലാ താല്പര്യത്തിനും അപ്പുറം പ്രായോഗിക രാഷ്ട്രീയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയേക്കുള്ള മിടുക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാൻ മുസ്ലിം ലീഗിന് പ്രധാന കാരണമായി മാറിയത്. സ്വാഭാവികമായും കോൺഗ്രസ് 2021 അധികാരത്തിലെത്തും. അങ്ങനെ വന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവാൻ വരെ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ചരട് വലിക്കും. ഉമ്മൻചാണ്ടിയോടാണ് ലീഗിന്റെ താല്പര്യം. എ കെ മുനീറിന് ചെന്നിത്തലയോടാണ് താല്പര്യം. പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഉണ്ടായിരുന്ന യു ഡി എഫ് സുവർണ കാലത്തിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തിരികെ എത്തിയിരിക്കുന്നത്. കെ എം മാണിയുടെ സ്ഥാനത്ത് ഇനി പി ജെ ജോസഫ് കളം നിറയും. യു ഡി എഫിന്റെ ട്രിപ്പിൾ ഷൂട്ടാണ് കുഞ്ഞാലിക്കുട്ടി. തീർച്ചയായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം യു ഡി എഫിന് കരുത്തു പകരും. ഇടതുമുന്നണിയുമായി അടുത്ത ബന്ധം കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.